മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി ഓൾസോ ആറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ് കണ്ണൂർ റിയാദ് മാൾ പയ്യന്നൂർ മെഗാമാൾ കാഞ്ഞങ്ങാട് തന്റെ തട്ടുകടയിൽ നിന്നുമുള്ള ഒരു ദിവസത്തെ വരുമാനം വൃക്കരോഗിയുടെ ചികിത്സയ്ക്കായി മാറ്റിവെച്ച് തിരുവേഗപ്പുറ നടുവട്ടം സ്വദേശി മുഹമ്മദ് മുസ്തഫയും കൂട്ടുകാരും ചികിത്സാ സഹായം നൽകാനുള്ള വേറിട്ട മാർഗമായിരുന്നു മുഹമ്മദ് മുസ്തഫയും കൂട്ടനും സ്വീകരിച്ചത്. ചൂട് പലഹാരങ്ങൾ മാത്രമല്ല അല്പം കാരുണ്യ പ്രവർത്തനവും ലഭിക്കും ഈ തട്ടുകടകളിൽ നിന്ന്. ദേക്കപ്പ എന്ന തട്ടുകടകളിലാണ് ഒരു ദിവസത്തെ കച്ചവടം വൃക്കരോഗിക്ക് വേണ്ടി മാറ്റിവെച്ചത്. തിരുവേപ്ര നടുവട്ടം സ്വദേശി വള്ളിക്കൽ മുഹമ്മദ് മുസ്തഫയും കൂട്ടരുമാണ് ഈ മാതൃകാ പ്രവർത്തനവുമായി രംഗത്തിറങ്ങിയത്. പാലക്കാട് മലപ്പുറം ജില്ലകളിലായി പ്രവർത്തിക്കുന്ന 5 തട്ടുകടകളിലാണ് ബുധനാഴ്ചത്തെ കച്ചവടം. വൃക്കകളും തകരാറിലായി ചികിത്സാ സഹായം തേടുന്ന വിളിയൂർ എടപ്പലം ചെമ്മത്തൊടി ഫൗസിയയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത്. മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം കൂടിയാണ് മുഹമ്മദ് മുസ്തഫ ഇതിലൂടെ ലക്ഷ്യമിട്ടത്. 6 വർഷം മുമ്പ് നടുവട്ടം കൂർക്കപ്പറമ്പിലാണ് മുഹമ്മദ് മുസ്തഫ ദേക്കപ്പ എന്ന പേരുള്ള തട്ടുകട തുടങ്ങിയത്. ഇന്ന് ശങ്കരമംഗലം, ഓങ്ങല്ലൂർ മാട്, മലപ്പുറം ജില്ലയിലെ ചെറുകര, അത്തിപ്പറ്റ എന്നിവിടങ്ങളിലും മുസ്തഫയുടെയും കൂട്ടരുടെയും നേതൃത്വത്തിൽ തട്ടുകട നടത്തുന്നുണ്ട്. രാവിലെ 10 മണിയോടെ തുടങ്ങുന്ന കച്ചവടം രാത്രി 11 മണി വരെ നീണ്ടു നിൽക്കും. നാട്ടിൽ ഉൾപ്പെടെയുള്ളവർ ചികിത്സാ സഹായമായി എത്തുമ്പോൾ ചെറിയ ഗുണ്ടികൾ സ്ഥാപിച്ച് ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരുടെ സഹായമാണ് സാധാരണ തേടാറ്. എന്നാൽ ഇതിൽ നിന്നുള്ള ഒരു മാറ്റമാണ് മുസ്തഫയും കൂട്ടരും ലക്ഷ്യമിട്ടത്. ഇവിടെ കൈപ്പുറം സ്വദേശിയായ ഫൗസിയ എന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് ചികിത്സാ സഹായ ഫണ്ടിലേക്ക് പൈസ സ്വരൂപിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അവർ നമ്മളെ ദേക്കപ്പ എന്നുള്ളൊരു ടീ ഷോപ്പാണ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 10 മണി വരെ കച്ചവടം ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഇങ്ങനെ ഒരു നല്ലൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സഹായ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളിവിടെ മൊത്തത്തിൽ 5 ഷോപ്പുകളുണ്ട്. 1 അത്തിപ്പറ്റ, 1 ഓങ്ങല്ലൂർ, 1 ശങ്കരമംഗലം, 1 കൈപ്പുറം, 1 ചെറുകര. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഒരു തീരുമാനം കൂടി ഉണ്ട്. ബക്കറ്റ് വെച്ചിട്ടുള്ള ഒരു പിരിവും കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ളവർ ഒരു ദിവസത്തെ ഓട്ടം ചികിത്സയ്ക്കായി മാറ്റിവെക്കാറുണ്ട്. ഈ വഴി ഒന്ന് പരീക്ഷിക്കാനാണ് മുസ്തഫയും കൂട്ടരും ശ്രമിച്ചത്. 5 തട്ടുകടകൾക്ക് മുന്നിലും ഇന്നത്തെ കച്ചവടം ഇവർക്കു വേണ്ടിയെന്നുള്ള ബാനറും സ്ഥാപിച്ചു. ഇതിനു താഴെ ചികിത്സാ സഹായം നൽകാൻ താല്പര്യമുള്ളവർക്കായി ബക്കറ്റും വെച്ചു. 5 കടകളിലെയും ഒരു ദിവസത്തെ ചെലവ് കഴിച്ച് വലിപ്പിക്കുന്ന മുഴുവൻ തുകയും ചികിത്സാ സഹായമായി നൽകുവാനും തീരുമാനിക്കുകയായിരുന്നു. മറ്റു കടക്കാർക്ക് ഈ ഒരു മാതൃക തുടരാനുള്ള പ്രചോദനവും ഒപ്പം ഇത്തരമൊരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം കച്ചവടം മാറ്റിവെക്കാനുമാണ് തീരുമാനമെന്നും ഇവർ പറയുന്നു. ഞങ്ങളിതൊരു മാതൃകയായിട്ടാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇത് ഇനി വരുന്ന തലമുറക്കും ഒരു മാതൃക ആവണം. ഇത്രയും ഇതിൽ പറയാനുള്ളൂ. കാരണം സഹായങ്ങൾ എല്ലാവർക്കും എപ്പോഴാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇതിന് മാതൃകയായിട്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ബസ് നടത്താറുണ്ട്. ഹോട്ടലുകളും കടകളൊന്നും ഞങ്ങളിത് ഇതേവരെ കണ്ടിട്ടില്ല. ഇത് ഞങ്ങൾ പിന്നെ വർക്കുകാരന്മാരും എല്ലാവരും കൂടിയിട്ട് ഇത് സഹകരിച്ച് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ്. ഓരോ കടകളിലും 4 മുതൽ 6 വരെ ജീവനക്കാരുമുണ്ട്. ഇവരുടെ പരിപൂർണ സഹകരണവും ഈ നല്ല കാര്യത്തിന് നൽകുന്നുണ്ട്. മുസ്തഫയുടെയും കൂട്ടുകാരുടെയും മാതൃക വരും ദിവസങ്ങളിൽ മറ്റു കടക്കാരും ഒരുപക്ഷെ പരീക്ഷിച്ചു നോക്കും. അതെ, ചികിത്സയ്ക്കായി ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു അനുഗ്രഹമായി മാറുമെന്നതിൽ സംശയവുമില്ല.